ഒരിക്കൽ കൂടി സുബമോൾസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾ പിക്ചർ ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ അവിയലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഓണം ആയതുകൊണ്ടാണ് അവിയൽ ഇടാന്ന് വിചാരിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഇതുവരെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാത്തവർ, സ്റ്റാർട്ട് ചെയ്തവര്, ആദ്യമായിട്ട് അവിയൽ ഉണ്ടാക്കുന്നവർ, ചെറിയ കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല കുറെ പേർക്കൊന്നും അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ ആയിട്ടാണ് ഈ റെസിപ്പി ചെയ്തിരുന്നത്. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കായ എടുത്തിട്ടുണ്ട്, ഒക്കെ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കായ, പിന്നെ എടുത്തിരിക്കുന്ന ചേന, പിന്നെ പയർ എടുത്തിട്ടുണ്ട്, പിന്നെ മുരിങ്ങക്കായ അങ്ങനെ നാല് ഒന്നിനെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. മുരിങ്ങക്കായ ചെറിയ പീസസ്സാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കണേ. പിന്നെ എടുത്തിരിക്കുന്നത് കൊത്താമര ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയതായിട്ട് കട്ട് ചെയ്ത് കൊത്താമര ഇട്ടിട്ടുണ്ട്. വെള്ളരിക്ക, പിന്നെ ക്യാരറ്റ്, ആറ് കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ എല്ലാം നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്കിത് ഒന്ന് നല്ല പോലെ മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഇതാ അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ച്. നമുക്കിതിലേക്ക് ആദ്യം തന്നെ മാറ്റാം. എല്ലാം വെജിറ്റബിൾസും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇതൊരു കാൽ അളവിലുള്ള സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, മൊത്തം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. മുളക് പൊടി ഞാനൊരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അത്ര ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഇനി അരപ്പ് ചേർക്കുമ്പോൾ അതിനകത്ത് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പം കുറച്ച് മാത്രം ചില്ലി പൗഡർ ഇപ്പോൾ ചേർക്കും. അടുത്തതായിട്ട് ഉപ്പ് ആവശ്യത്തിന്, ഒരു രണ്ട് തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഇപ്പം ചേർക്കണം കുറച്ച്, അധികം വേണ്ട, കുറച്ച്, ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് തിരുമ്മി, നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം വേണം ഇത് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം തിരുമ്മിയാലും, തിരുമ്മി വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പോലെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം ഇന്ന് വെക്കുന്നില്ല, നല്ല തിരുമ്മിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിരുമ്മി എടുക്കട്ടെ. ഓക്കെ, തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പാടങ്ങട്ട് മുങ്ങാത്ത രീതിയിൽ കണ്ടോ, ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കൂടുതലും ഇത് ആവിയിലാണ് വേവുന്നത്. അപ്പോൾ കഷ്ണങ്ങളെ ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡിയാവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത് പറയാം. ഇത് നമ്മുടെ അത്രയും പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തേങ്ങ, പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി, അതും നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി, അതും കുറച്ച് തന്നെ, ഒരു അഞ്ചെട്ടെണ്ണം മതി, ചെറുതായതുകൊണ്ടായിട്ട് അഞ്ചെട്ടെണ്ണം എടുത്തത്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇത് നാലെണ്ണം എടുത്തിട്ടുണ്ട്, കാര്യം ഇത് ഒരെണ്ണം മാത്രം നല്ല എരിവുണ്ടെന്ന് തോന്നുന്നു, ബാക്കിയൊക്കെ ചെറുത് ചെറുതാണ്, അതുകൊണ്ടാണ് ഇത് നാലെണ്ണം എടുത്തത്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. അതിനകത്ത് ചേർത്തിട്ടുണ്ട്, നമുക്ക് ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് വിപ്പ് ചെയ്ത് കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. അപ്പം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാണ്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ ഇത് റെഡി. അവയിലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു, കഷ്ണങ്ങൾ എന്താ കണ്ടോ, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഇപ്പം ഒരുപാടല്ല, കുറച്ച് മാത്രം ചേർക്കാം. ഒരു പുളി, ഇതിൻ്റെ തൈരിൻ്റെ പുളി ഇതിലേക്ക് പിടിക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു അര കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അത് മുഴുവൻ ഞാൻ ചേർക്കുന്നില്ല, കുറച്ച് പാർട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം അതിൻ്റെ പുളി ഉണ്ടെന്ന്.
നോക്കിയിട്ട് ചേർക്കുന്നുള്ളൂ. ഞാനൊരു കാൽ കപ്പ് തൈരാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ തൈരിൻ്റെ അളവ് ഓരോ തൈരിൻ്റെ പുളിയുടെ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നോക്കി ചേർക്കാം. തൈരൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കഷ്ണങ്ങളിലൊന്ന് പിടിച്ച് പുളിയൊക്കെ പിടിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണം ഏറ്റവും വേവാൻ പാടെന്ന് വെച്ചാൽ ചേനയാണ്. ചേന നമുക്ക് ജസ്റ്റ് മതി. അപ്പോൾ അറിയാൻ പറ്റും എന്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉടഞ്ഞു കിട്ടും, ഉടഞ്ഞു വരും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അരപ്പ് തേങ്ങയുടെ അരപ്പ് അതാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം 2 മിനിറ്റ് ഇതിങ്ങനെയാണ് ഇരുന്ന 2 മിനിറ്റത്തോളം ഇതിനകത്ത് ആവി കയറട്ടെ. തേങ്ങയുടെ മുകളിൽ കൂടെ അതിൻ്റെ ആവി നല്ലപോലെ അങ്ങ് കയറി കഴിയുമ്പോൾ ആ തേങ്ങയിലേക്ക് ഇതൊക്കെ ഒന്ന് അതിൻ്റെ ആവി തട്ടിക്കഴിഞ്ഞതിന് ശേഷം തേങ്ങ ചെറുതായിട്ടൊന്ന് വേവുമല്ലോ. അതിനുശേഷം നമുക്കൊന്ന് പതുക്കെ മിക്സിയിൽ കൊടുക്കാം. മാറ്റാൻ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല പോലെ ആവിയൊക്കെ വന്നു. ഇനി നമുക്ക് മിക്സ് ചെയ്ത് സാധനം മിനുക്ക് പണിയായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. കുറേ കറിവേപ്പിലയും കൂടെ നല്ലപോലെ കറിവേപ്പില ഇടണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇതിൻ്റെ അകത്തൊന്ന് മിക്സാവാൻ പാകത്തിന് അതൊക്കെ അത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഒരുപാട് ഉടയ്ക്കാൻ പാടില്ല. ഓക്കെ മതി, ഇപ്പം റെഡിയായി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം ഇതൊന്നിങ്ങനെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് സെറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് കാണാം.